ഒരു വലിയ ബുദ്ധിജീവിയൊക്കെയാണെന്നാണ് വെപ്പ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ആണ്. വളരെ ധാർഷ്ട്യവും കുറേയൊക്കെ അഹങ്കാരവും വിട്ടുവീഴ്ചയില്ലാത്ത അവഹേളനാത്മകമായിട്ടുള്ള പെരുമാറ്റവും മുഖഭാവവും വാക്കുകളുമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എല്ലാത്തിനും അതീതനാണ് എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാളെ നിയന്ത്രിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഒരുപക്ഷെ സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ ചിലരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കാലം നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നീതിന്യായ വ്യവസ്ഥിതിയെ ആയിരിക്കും. സുപ്രീം കോടതിയുടെ ഒരു വിധിയെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി, സോഷ്യൽ മീഡിയയിൽ ആ വിധിക്കെതിരെ പ്രതികരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ കോടതി വിധി എനിക്കിഷ്ടമുള്ളതുപോലെ വന്നില്ലെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന മാതിരി കോടതി വിധി വന്നില്ലെങ്കിൽ, ഞാൻ വിവരിക്കുന്ന മാതിരി ഉദ്ദേശിക്കുന്ന മാതിരി വിധി വന്നില്ലെങ്കിൽ, അതെല്ലാം എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. വിധിയെ മാത്രമല്ല, വിധി പറഞ്ഞ വ്യക്തിയെയും സ്ഥാപനത്തെയും സുപ്രീം കോടതിയെ വരെ എനിക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്, രാഷ്ട്രീയ നേതാവാണ്, ബുദ്ധിജീവിയാണ്, സാംസ്കാരിക നായകനാണ്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗൈഡാണ് എന്നെല്ലാം ധരിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും സുപ്രീം കോടതി അദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ പറഞ്ഞു. അദ്ദേഹം മാപ്പ് പറയില്ല പറഞ്ഞു, ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തു, അപ്പോഴും അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല. നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞു, സുപ്രീം കോടതി ഇങ്ങനെ വികാരമായിട്ട് ഇതിനെ എടുക്കരുതായിരുന്നു, ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, ചില അഡ്വക്കേറ്റുമാരും പ്രശാന്ത് ഭൂഷണനോട് താല്പര്യമുള്ള ചില അഡ്വക്കേറ്റുമാരുടെ സംഘടനകളും പറഞ്ഞു ഇത് അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയണം. കോടതിയിൽ മാപ്പ് പറയാൻ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയിപ്പിക്കുക തന്നെ വേണം. അനുസരിക്കാത്ത ആന യുമായിട്ട് പാപ്പാൻ പോകുമ്പോൾ ആന അനുസരിച്ചില്ല, സാരമില്ല, ഇപ്രാവശ്യം അങ്ങനെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പാപ്പാൻ വിടാറില്ല. ചില കുട്ടികൾ കാണിക്കുന്ന തെമ്മാടിത്തരം, അവരോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് അവർ മാപ്പ് പറഞ്ഞില്ല, സാരമില്ല, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ ആനയായാലും ആ കുട്ടിയായാലും അത് പുനരാവർത്തനം നടത്തും. അത് കുറേ കൂടി ഡേഞ്ചറസ് ആയിട്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മാതൃകയാവും. സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രതികരിക്കാറുണ്ട്. പക്ഷേ കോടതിക്ക് ചില പ്രത്യേകതകളുണ്ട്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് രണ്ടും അത്രയും അധികം വിമർശന വിധേയമാക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ കുറേ പേര് പരോക്ഷമായിട്ട് വന്നു. കാരണം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആണെന്നൊരു ധാരണ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണെന്നൊരു ധാരണ, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണെന്നൊരു ധാരണ, കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ബി ജെ പി ആണ്, ഏത് ഉദ്യോഗസ്ഥന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും ബി ജെ പി ആണ്. അപ്പോൾ കോടതിയെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ എതിർക്കുക എന്നുള്ള ധാരണയാണ് ഈ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ചിലർക്കൊക്കെ ഉള്ളത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചാൽ സുപ്രീം കോടതിയിലുള്ള എല്ലാ ജഡ്ജിമാരും ബി ജെ പിക്കാരായി, എതിരായിട്ടുള്ള വിധിയാണെങ്കിൽ അപ്പോൾ സുപ്രീം കോടതി കറക്റ്റായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ പലരും വളരെ ശക്തമായ രീതിയിൽ ഈ പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു എങ്കിലും കോടതി കൊടുത്ത ശിക്ഷ അതിഗംഭീരമായിരുന്നു, അതിഗംഭീരമായ ശിക്ഷ. ഒരു പക്ഷേ ലോകത്തിലെല്ലാവർക്കും നമ്മുടെ സുപ്രീം കോടതിയുടെ വിധികളിൽ ഒരെണ്ണമായ രാമജന്മഭൂമി വിധിയിൽ 5 ഏക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് കൊടുക്കാനും അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കൊടുക്കാനും, ഇവിടെ രാമക്ഷേത്രം ഉണ്ടാക്കാനുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് രാമക്ഷേത്രം പണിയാനുമുള്ള വിധി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും 400-500 വർഷമായിട്ടുള്ള ആ ഒരു വലിയ കൺഫ്യൂഷൻ അത് ഒഴിവാക്കാൻ സുപ്രീം കോടതിക്ക് സാധിച്ച പോലെ ഈ പ്രശാന്ത് ഭൂഷണെതിരെയുള്ള വിധി സൂപ്പർ വിധിയാണ്. ഒന്നുകിൽ 1 രൂപ പിഴയടക്കണം, അല്ലെങ്കിൽ 3 മാസം തടവ് വിധിക്കണം. ഇത് ഈ 2 വിധി എന്ന് പറഞ്ഞാൽ ശരിക്കും വിവരണാതീതമാണ്. ഞാൻ നിയമവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്, എനിക്ക് നിയമമോ LLB ലീഗലോ കോർട്ടോ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ബന്ധമില്ല. പക്ഷേ ആ 1 രൂപ എന്ന സംഖ്യ, 1 രൂപ താൻ അടച്ചാൽ ഉറപ്പ്
താൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് അംഗീകരിച്ചു പിഴ കൊടുത്ത് മോചനം നേടുന്നു എന്നായി. ഒരു രൂപ അടച്ചാൽ താൻ പറഞ്ഞത് തെറ്റാന്നുള്ളത് അംഗീകരിച്ചു. അടച്ചില്ലെങ്കിൽ, ഒരു രൂപ അടച്ചില്ലെങ്കിൽ 3 മാസം തടവ്. ചിദംബരവും ചില സിനിമാ നടന്മാരും മറ്റുള്ളവരൊക്കെ അകത്തുപോയി കിടക്കുന്ന മാതിരിയല്ല. ഒരു ഒരു സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റ്, വേറൊരു ഹൈക്കോടതിയിലെ ജഡ്ജി 3 മാസം ചെന്ന് അകത്ത് കിടക്കുകയുണ്ടായി സുപ്രീം കോടതിയെ വിമർശിച്ചതിന് തമിഴ്നാട്ടിൽ. പക്ഷെ ഇതതുപോലെ ആവില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ആം ആദ്മി പാർട്ടിയായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ രണ്ട് കാര്യം, ഒന്നുകിൽ 1 രൂപ പിഴ അടയ്ക്കാം, 1 രൂപയുടെ മൂല്യം അല്ലാതെ അതൊരു 10 കോടി രൂപയുടെ മൂല്യമാണതിന്. ശരിക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ചു എന്നുള്ളതായും 1 രൂപ അടച്ചാൽ. ഇനി അടച്ചില്ലെങ്കിൽ 3 മാസം കോടതിയിലേക്ക് ജയിലിൽ പോയി കിടന്നേ മതിയാവും. അതത്ര സുഖമുള്ള കാര്യമല്ല. ഇന്നൊരു ഓൺലൈൻ ചാനലിൽ നല്ല രീതിയിൽ സമ്പത്ത് കൊണ്ട് മദ്യം കൊണ്ടൊക്കെ ചേർത്ത കുറേ സിനിമാ നടിമാരെ കൊതുക് കടിയേറ്റ് ഇന്നലെ ജയിലിൽ കിടന്ന ഒരു വാർത്ത ഓൺലൈൻ ചാനലിൽ വന്നിട്ടുണ്ട്, അവരുടെ ഫോട്ടോ ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ സുഖകരമായ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിക്ക് 1 ദിവസം ജയിലിൽ പോയി കിടന്ന് കൊതുകടിയേറ്റ് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതെന്നല്ല. 1 ദിവസം, ഇത് 3 മാസമാണ്, 90 ദിവസമാണ് ചിദംബരം കിടന്ന അത്രയും ദിവസം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ രണ്ടിലേതാ നല്ലത് എന്നുള്ളതാണ്. 90 ദിവസം കിടന്നാൽ ഇങ്ങനെ ഉപ്പാട് തീരും, കിടന്നില്ലെങ്കിൽ 1 രൂപ ഫൈൻ അടക്കണം. 1 രൂപ ഫൈൻ അടച്ചാൽ താൻ സുപ്രീം കോടതിക്കെതിരെ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് അംഗീകരിച്ചു എന്നാകും. അത് ശരിക്കും ഭയങ്കരമായിട്ട്, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ഡീപ്പ് സീ ആൻഡ് ദ ഡെവിൾ എന്നൊക്കെ പറയാറുണ്ട്. കടലിനും സാത്താനും ഇടയ്ക്ക് ചെന്നുപെട്ടു യഥാർത്ഥത്തിൽ പ്രശാന്ത് ഭൂഷൺ. ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ടാണ് ഇങ്ങനൊരു ശിക്ഷ വിധിച്ചത് എന്ന് ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട്. അതല്ലാതെ ആരെങ്കിലും ഹരാസ് ചെയ്യാനോ ഡെനിഗ്രേറ്റ് ചെയ്യാനോ അവഹേളിക്കാനോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലായ്മയോയും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇങ്ങനൊരു ശിക്ഷ വിധിക്കാൻ കാരണമെന്ന്. ഇങ്ങനെ സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ, ആ കോടതിയുടെ ജഡ്ജ്മെൻറ്റും കോടതിമാരും അസാധാരണമാം വിധത്തിൽ അസാന്മാർഗിക പദവിയിലൂടെ പോയാൽ ഒഴിച്ച്, അങ്ങനെയുള്ളത് ഒഴികെ ധാർമ്മികമായിട്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ അവരെ അവഹേളിക്കുകയാണെങ്കിൽ ഇതുമാതിരിയുള്ള ശിക്ഷ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ്യം എന്തെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രണാമം, നമസ്കാരം.